യൂണിയൻ ഭരിച്ചൊരു കോളേജിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ സമയം കിട്ടില്ല. അവർക്ക് ലിമിറ്റഡ് ടൈം ആണ് പറയാം. 40 വർഷം ഒരേ യൂണിയൻ ഭരിച്ചിട്ടും ഒരു പെൺകുട്ടിക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ അകലെയുള്ള ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് വരെ പോകണമെന്ന് പറയുമ്പോൾ എന്തടിസ്ഥാന സൗകര്യങ്ങളാണ് സഖാക്കളെ നിങ്ങൾ ഈ കോളേജിന് കൊടുത്തത്? അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ കോളേജിൽ ഒരു റെസ്റ്റ്റൂം കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ കോളേജിൽ ഒരു റെസ്റ്റ്റൂം ഇല്ല. മഹാരാജാസുകാരുടെ പലരുടെയും വിചാരം അങ്ങ് സുഭാഷ് പാർക്കാണ് നമ്മുടെ റെസ്റ്റ്റൂം എന്ന്. അല്ല മഹാരാജാസുകാരെ, ഈ കോളേജിൽ നിങ്ങൾക്ക് ഒരു റെസ്റ്റ്റൂം വേണം. ഇതുവരെ റെസ്റ്റ്റൂം സിസ്റ്റം ഈ കോളേജിൽ ഇല്ല. വൃത്തിയുടെ കാര്യത്തിൽ 100 ശതമാനം മാർക്ക് മഹാരാജാസിന് കൊടുക്കാം. കാരണം കൊതുകടിയുടെ പ്രശ്നമില്ല, വെള്ളക്കെട്ടുകളില്ല, എല്ലാം 100%. അതുകൊണ്ട് ഒന്ന് തലകുത്തി താഴെ വീണാല് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലും ഈ കോളേജിൽ ഇപ്പോഴും ഇല്ല. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്തൊരു പേടിക്കണമല്ലേ? അപ്പുറത്തെ ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ജനറൽ ഹോസ്പിറ്റല് മഹാരാജാസിന്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് അല്ല സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ ലേഡി റെപ്രസെന്റേറ്റീവ് കാൻഡിഡേറ്റ് ആണ് മത്സരിക്കുന്നത്. നമ്മുടെ കോളേജില് പൊതുവെയുള്ള ഒരു ചിന്ത ആൺ പെണ്ണെന്ന് പറഞ്ഞ് രണ്ട് വിഭാഗം മാത്രമേ ഉള്ളൂ. അല്ല, ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി റിസർവേഷൻ കോട്ടയിൽ മഹാരാജാസിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അവരിലുമുണ്ട് ട്രാൻസ്മെനും ട്രാൻസ്വുമൺ സുഹൃത്തുക്കളും. അതുപോലെ തന്നെ തന്റെ ഐഡന്റിറ്റി വളരെ ലേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന സുഹൃത്തുക്കളും നമ്മുടെ കോളേജിലുണ്ട്. ചിലപ്പോൾ അവർ ഗേ ആയിരിക്കാം, ചിലപ്പോൾ അവർ ലെസ്ബിയൻ ആയിരിക്കാം, ചിലപ്പോൾ അസെക്ഷൽ ആയിരിക്കാം, ബൈസെക്ഷൽ ആയിരിക്കാം, പാൻസെക്ഷൽ ആയിരിക്കാം, ജെൻഡർ ഫ്ലൂയിഡ് ആകാം. ഏത് ഐഡന്റിറ്റി ആണെങ്കിലും നിന്റെ ഐഡന്റിറ്റി വെച്ച് നിങ്ങളെ ഞങ്ങൾ മാറ്റി നിർത്തില്ല. നിങ്ങളെയും നിങ്ങളുടെ പ്രശ്നങ്ങളും അഡ്രസ് ചെയ്യാൻ ലേഡി റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഞാനുണ്ടാവും. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ഞാൻ പല ക്ലാസ്സിലും ക്യാമ്പയിൻ പോയപ്പോൾ ലേഡി റെപ്രസെന്റേറ്റീവ്, കഴിഞ്ഞ വർഷത്തെ ലേഡി റെപ്രസെന്റേറ്റീവ് ആരാന്ന് പോലും വിദ്യാർത്ഥികൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇലക്ഷന്റെ സമയത്ത് നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങൾ ആന ഉണ്ടാകും, ചേന ഉണ്ടാകും, അപ്പുറത്ത് പുതിയൊരു കോളേജ് ഉണ്ടാകും എന്നും ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ച അധികാരം അത് വൃത്തിയായിട്ടും പൂർണ്ണ ഉത്തരവാദിത്വത്തോടും കൂടി ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എന്റെ രണ്ടാം വർഷം, എന്റെ പി ജി രണ്ടാം വർഷം ടൈമില് ഞാൻ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാൽ എന്നെ പോലെ ഇവിടെ മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിയും വെറും സാധാരണക്കാർ മാത്രമാണ്. നിങ്ങൾ കൊടുക്കുന്ന വോട്ട്, നിങ്ങൾ ഏൽപ്പിക്കുന്ന വിശ്വാസമാണ് നിങ്ങളിൽ നിന്നും അവനെ വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ടാണ് അവനെ റെപ്രസെന്റേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഇലക്ഷൻ കാലയളവിൽ വോട്ട് ചോദിക്കാൻ മാത്രം വന്ന് ഇലക്ഷൻ കഴിഞ്ഞ് ഒരു ബായ് പോലും പറയാൻ ക്ലാസ് റൂമുകൾ വരാത്ത റെപ്രസെന്റേറ്റീവ് ആവില്ല. അതായത് മുന്നേ കാണിച്ചു വെച്ചൊരു മാതൃകയുണ്ട്, അങ്ങനെ ഒരു റെപ്രസെന്റേറ്റീവ് ആവില്ല എന്നാണ് ഏറ്റവും ആദ്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ബാലറ്റ് പേപ്പറിൽ നോക്കിയാൽ ഏറ്റവും ആദ്യം കാണുന്ന പേര് ആമിനയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ എന്നെ ഏൽപ്പിച്ചാൽ, എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം അതെന്താണോ അത് പൂർണ്ണമായും ചെയ്യാൻ പറ്റുമെന്ന് 100% കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് MSF പാനൽ, നാരിഷ് മൂസ നയിക്കുന്ന MSF പാനൽ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായി ലേഡി റെപ്രസെന്റേറ്റീവായി ആമിനയും നിഷാരജാസ്മിനും ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ ഏൽപ്പിക്കുക. നാളെ ഇലക്ഷൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വോട്ട് പ്രതിഷേധമായി രേഖപ്പെടുത്തണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എന്റെ പേര് ഓർമ്മിപ്പിക്കുകയാണ്, ആമിനായ സെക്കൻഡ് എം എ ഇംഗ്ലീഷ് വിദ്യാർത്ഥി നാരിഷ് മൂസ നയിക്കുന്ന MSF പാനലിലെ കരുത്തുറ്റ സ്ഥാനാർത്ഥി ലേഡി റെപ്രസെന്റേറ്റീവ് ആമിന. എന്റെ വാക്കുകൾ സഹിച്ചെന്ന് തന്നെ വേണം പറയാം. സഹിക്കുകയും ശ്രമിക്കുകയും ചെയ്ത വളരെ പുഞ്ചിരോടുകൂടി എന്നെ കേട്ടു നിന്ന എല്ലാ മഹാരാജാസുകാർക്കും അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ, നന്ദി.